യേശുനാഥനോടുകൂടെ യാത്ര ചെയ്യുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥനെ വധിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കം. ലാസറിൻ്റെ ഉയർപ്പ് കണ്ടുകൊണ്ട് നിന്നവരിൽ ചില യഹൂദർ പോയി ഫരിസേയരോടും നിയമജ്ഞരോടും പുരോഹിതന്മാരോടും യേശുവിനെക്കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ ഈ പ്രവൃത്തികളിൽ ആശങ്ക പൂണ്ട് പുരോഹിത പ്രമുഖനായ കയ്യഫാസ് പ്രവചിക്കുന്നു, ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. വചന ധ്യാനം 4 യേശുബന്ധങ്ങൾ. 1 യേശുവിനെ കുറിച്ച് പറയുന്നവർ, 2 യേശുവിനെതിരെ പറയുന്നവർ, 3 യേശുവിൻ്റെ കൂടെ വസിക്കുന്നവർ, 4 യേശുവിനെ അന്വേഷിക്കുന്നവർ. 1 യേശുവിനെ കുറിച്ച് പറയുന്നവർ. ലാസറിനെ ഉയർപ്പിച്ച മറിയത്തിൻ്റെ ഭവനത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്നിരുന്നവരിൽ ചിലർ അവനെ കുറിച്ച് ഫരിസേരോടും പുരോഹിത പ്രമുഖന്മാരോടും പോയി പറയുന്നു. ടോണി ഡിമെല്ലോ എന്ന എഴുത്തുകാരൻ ഇപ്രകാരം പറയും: ഈ ചിലരായിരുന്നു പിന്നീട് യേശുവിനെ ക്രൂശിക്കണമെന്ന് പിലാത്തോസിൻ്റെ പ്രത്തോറിയത്തിലും പൊതു ഇടങ്ങളിലും ആക്രോശിച്ച് അട്ടഹസിച്ചിരുന്നത്. നമ്മൾ ധ്യാനിക്കേണ്ടത്, ഞാൻ യേശുവിനരികെ നിൽക്കുമ്പോഴും യേശുവിന് വേണ്ടിയാണോ നിനക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത് എന്നാണ്. യേശുവിന് വേണ്ടിയാണെങ്കിൽ അത് ദൈവസ്നേഹമാണ്. 2 യേശുവിനെതിരെ പറയുന്നവർ. ഫരിസേയരും പുരോഹിതന്മാരും ചിന്തിച്ചത് യഹൂദർക്ക് വേണ്ടിയാണ്. റോമൻ അധികാരത്തിന് കീഴിലായിരുന്ന അവർ റോമാക്കാർക്ക് കപ്പം കൊടുത്തും അടിമകളെ പോലെ കഴിഞ്ഞിരുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ യേശുനാഥൻ്റെ അത്ഭുതങ്ങൾ വലിയൊരു ജനാവലിയെ അവൻ്റെ പിന്നാലെ കൂടുന്നതിന് കാരണമാക്കി തീർത്തു. അത് റോമാക്കാർക്ക് എതിരെയുള്ള യഹൂദരുടെ സംഘടിതമായ പ്രവൃത്തിയാണ് എന്ന് റോമാക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് യഹൂദരെയും അവരുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു പ്രവചനമെന്ന പോലെ ആ വർഷത്തെ പ്രധാന പുരോഹിതനായ കയ്യഫാസ് വിളിച്ചു പറഞ്ഞത്: ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ്. നമ്മുടെ നിലനിൽപ്പിനായാണ് നാം യേശുവിനെ സമീപിക്കുന്നതെങ്കിൽ നാമും അവനെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. നാം അവനായി ക്രൂശിക്കപ്പെടാൻ സന്നദ്ധരാണോ? 3 യേശുവിൻ്റെ കൂടെ വസിക്കുന്നവർ. യേശുവിൻ്റെ കൂടെയാണോ ശിഷ്യന്മാർ, അഥവാ യേശു ശിഷ്യന്മാരുടെ കൂടെയാണോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ശിഷ്യന്മാർ കർത്താവിനോട് കൂടെ വസിച്ചു. അവരെയും കൂട്ടി കർത്താവ് മരുഭൂമിക്കരികെയുള്ള എഫ്രായിമിൽ പോയി താമസിച്ചു. നമ്മുടെ സഹനയാത്രകളിൽ ക്രിസ്തു അനുഭവത്തിൻ്റെ എഫ്രായിം ഇടങ്ങൾ ഉണ്ട്. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? 4 യേശുവിനെ അന്വേഷിക്കുന്നവർ. യേശുവിനെ അന്വേഷിക്കുന്നവർ ഇവരാണ്: നിസ്സംഗതയുടെ പൂർണ്ണരൂപം പേറി നിൽക്കുന്നവർ. അവർക്ക് വേണ്ടിയാണ് യേശുവിനെ അന്വേഷിക്കുന്നത്. അഥവാ 4 ചോദ്യങ്ങൾ അവരോട് തന്നെ നാം ചോദിക്കേണ്ടി വരും. അവർക്ക് വേണ്ടിയാണോ അവർ യേശുവിനെ അന്വേഷിക്കുന്നത്? യേശുവിന് വേണ്ടിയാണോ അവർ യേശുവിനെ അന്വേഷിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയാണോ അവർ യേശുവിനെ അന്വേഷിക്കുന്നത്? അതോ വെറും ഒരു കൗതുകമായാണോ? നാമൊക്കെ ഈ ചോദ്യം നമ്മോട് തന്നെ പലപ്പോഴും ചോദിക്കേണ്ടതാണ്. ഇപ്പോഴും ഒരുപക്ഷെ നാം ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ മാത്രമാണോ? ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെത്തിയിട്ടുണ്ടോ? അഥവാ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനോടൊപ്പം കുരിശു ചുമന്ന് കാൽവരിയിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയരെ, നാം കണ്ടെത്തിയ യേശുവിനോട് ചേർന്ന് നമുക്ക് ഗാഗുൾത്തായിലേക്ക് നടക്കാം. ഏവരെയും ക്രിസ്തുനാഥൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.